ഓം ശാന്തി. 18/7/2019. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ശാന്തിധാമം പാവനമായ ആത്മാക്കളുടെ വീടാണ്. ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ സമ്പൂർണമായും പാവനമായി മാറും. ചോദ്യം: ബാബ എല്ലാ കുട്ടികൾക്കും ഏതൊരു ഉറപ്പാണ് നൽകുന്നത്? ഉത്തരം: മധുരമായ കുട്ടികളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ് ശിക്ഷകൾ അനുഭവിക്കാതെ തന്നെ എന്റെ വീട്ടിലേക്ക് പോകാം. നിങ്ങൾ ഒരു ബാബയിൽ മാത്രം ഹൃദയം വയ്ക്കൂ. നിങ്ങൾ പഴയ ലോകത്തെ കണ്ടുകൊണ്ടും കാണാതിരിക്കൂ. ഈ ലോകത്തിലിരുന്നു കൊണ്ടും പവിത്രമായിരുന്ന് കാണിക്കൂ. എങ്കിൽ ബാബ നിങ്ങൾക്ക് തീർച്ചയായും വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നൽകും. ധാരണയ്ക്കുള്ള മുഖ്യമായ സാരം: ബാബയ്ക്ക് പ്രിയപ്പെട്ടവരായി മാറാൻ വേണ്ടി പൂർണമായും ദരിദ്രരായി തീരണം. ദേഹത്തെ പോലും മറന്ന് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുക തന്നെയാണ് ദരിദ്രരായി മാറുക. ബാബയിൽ നിന്ന് ഏറ്റവും വലിയ സമ്മാനം നേടാൻ വേണ്ടി സമ്പൂർണമായും പാവനമായി മാറിക്കാണിക്കണം. വീട്ടിലേക്ക് തിരിച്ചു പോകണം. അതുകൊണ്ട് പഴയ ലോകത്തോട് ഹൃദയത്തിന്റെ പ്രീതി വെക്കരുത്. ഒരേയൊരു പ്രീതമനുമായി മാത്രം ഹൃദയത്തിന്റെ പ്രീതി വെക്കണം. ബാബയെയും രാജധാനിയെയും മാത്രം ഓർമ്മിക്കണം. വരദാനം: തന്റെ ശക്തിശാലി സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് മനസ്സിലൂടെ സേവനം ചെയ്യുന്ന നമ്പർ 1 സേവാധാരിയായി ഭവിക്കട്ടെ. അഥവാ ആർക്കെങ്കിലും വാക്കുകൊണ്ടുള്ള സേവനത്തിനുള്ള അവസരം കിട്ടുന്നില്ലെങ്കിൽ പോലും മനസ്സാ സേവനത്തിനുള്ള ചാൻസ് എപ്പോഴും തന്നെയുണ്ട്. ശക്തിശാലിയും ഏറ്റവും വലുതുമായ സേവനം മനസ്സാ സേവയാണ്. വാക്കുകൾ കൊണ്ടുള്ള സേവനം സഹജമാണ്. പക്ഷേ മനസ്സാ സേവയ്ക്ക് വേണ്ടി ആദ്യമേ സ്വയത്തെ ശക്തിശാലി ആക്കേണ്ടതായിട്ടുണ്ട്. വാചാ സേവ സ്ഥിതി മേലെയും കീഴെയുമാണെങ്കിലും ചെയ്യാൻ സാധിക്കും. എന്നാൽ മനസ്സാ സേവ അങ്ങനെ നടക്കില്ല. ആരാണോ തങ്ങളുടെ ശ്രേഷ്ഠ സ്ഥിതിയിലൂടെ സേവനം ചെയ്യുന്നത്, അവർക്കേ നമ്പർ 1 സേവാധാരി ഫുൾ മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ശ്ലോകൻ: ലൗകിക കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അലൗകികതയുടെ അനുഭവം ചെയ്യുക തന്നെയാണ് സമർപ്പിതമാകുക എന്നാൽ. ഓം ശാന്തി.